ലെഫ്റ്റ് വിങ് യുക്തിവാദം ശരിയാണെങ്കിൽ റൈറ്റ് വിങ് യുക്തിവാദം ശരിയല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. എന്താണ് ഞാൻ ഒരു വലതുപക്ഷം ഇടതുപക്ഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാനപരമായി യുക്തിചിന്ത, സ്വതന്ത്രചിന്ത എന്നത് ഒരു എങ്ങനെയാണ് അതൊരു ഇടതുപക്ഷ ആശയമായി, ഒരു ഇടതുപക്ഷ നിലപാടായി ഇരിക്കുന്നത് എന്ന് കഴിയുന്നതും എനിക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എന്താണ് റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അല്ല. നിങ്ങളിത് ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. കാരണം ഈ മാർക്സിസം ഒക്കെ വരുന്നതിന് മുമ്പേ ഇവിടെ ഇടതും വലതും ഉണ്ട്. ഇടത് വലത് എന്നുള്ള ഒരു സംജ്ഞ വരുന്നത് തന്നെ പിന്നെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ പഴയ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രഭുക്കന്മാർ, ബിഷപ്പുമാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ, ഈ പിന്നെ പുരോഹിതന്മാർ ഒക്കെ വലത് ഭാഗത്തിരിക്കുകയും സാധാരണ ആൾക്കാർ, കോമണേഴ്സ്, ഇത് വേണ്ട, ഈ പ്രഭുക്കളുടെയും പിന്നെ രാജാക്കന്മാരുടെയും പിന്നെ പുരോഹിതന്മാരുടെയും ഭരണം വേണ്ട, പുതിയ രീതിയിലേക്ക് സമൂഹം മാറേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇടതുഭാഗത്തു ഇരുന്നത് കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്, 18-ആം നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യമാണ്, മാർക്സിനൊക്കെ മുമ്പെയാണ്. അവിടെയാണ് ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ളത് വരുന്നത്. പിന്നീട് പല ഹൈജാക്കുകളും നടന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടതുപക്ഷം എന്ന ആശയത്തിനെ പിന്നീട് വന്നിട്ടുള്ള പല പ്രത്യയ ശാസ്ത്രങ്ങളും വിശ്വാസ പ്രസ്ഥാനങ്ങൾ, ഇപ്പൊ കമ്മ്യൂണിസം എന്ന വിശ്വാസ പ്രസ്ഥാനം അതിനെ ഹൈജാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പിന്നെ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ ഇടതുപക്ഷം വലതുപക്ഷം എന്നുള്ള കാര്യത്തിനെ മനസ്സിലാക്കാൻ. അപ്പോ എന്താണ് ഇടതുപക്ഷവും വലതുപക്ഷവുമായിട്ടുള്ള പിന്നെ വേർതിരിക്കുന്ന കാര്യങ്ങൾ? ഒരു നാല് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് മാർക്കോ റബെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം, പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള, സമൂഹത്തിന്റെ പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാടാണ്. നിങ്ങൾക്ക് സമൂഹം പുരോഗമിക്കണം, പ്രോഗ്രസ് ഇന്ന് നിലനിൽക്കുന്നത് പോലെ പോരാ, പുരോഗമിക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? അതായത് കുറെ കൂടി കാമ്യമായ സാമൂഹ്യാവസ്ഥ ഇന്നത്തേതല്ല, ഇതിൽ നിന്ന് പുരോഗമിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട വേറൊരു, അത് മെച്ചപ്പെട്ട എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം, വേറൊരു ഒരു സാമൂഹ്യാവസ്ഥ വരേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ആർ യു ഫോർ പ്രോഗ്രസ്? അതാണ് ഇടത് വലത് എന്നുള്ളതിനെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോ വലതുപക്ഷത്തിന്റെ നിലപാട് എന്താ? വലതുപക്ഷത്തിന്റെ നിലപാട് എന്നത് സ്റ്റെബിലിറ്റിയാണ്. സമൂഹം ഇങ്ങനെ തന്നെ നിലനിൽക്കണം, പറ്റുമെങ്കിൽ കുറേ കൂടി പൂർവ്വ ഭൂതകാലം, സുവർണ ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന അസമത്വങ്ങളും ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ നിലനിന്ന് പോകണം എന്നുള്ളതാണ് വലതുപക്ഷത്തിന്റെ നിലപാട്. ഈ ഒരു പോയിന്റില് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര ചിന്തകന് പിന്നെ വലതുപക്ഷക്കാരനാവാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം എന്താണ്? വാട്ട് ഈസ് എ ഫ്രീ തിങ്കർ ഫ്രീ ഫ്രം? ഹീസ് ഫ്രീ ഫ്രം ദ ഫോഴ്സ് ഓഫ് ട്രഡീഷൻസ് ആൻഡ് ഫ്രം ദ ടൈറണി ഓഫ് ഹിസ് ഓൺ പാഷൻസ്. ഇതിൽ നിന്നാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോ ഈ ഫോഴ്സ് ഓഫ് ട്രഡീഷൻ, ഈ പാരമ്പര്യത്തിന്റെ ഭാരത്തിൽ നിന്ന് വിമുക്തമായി പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക്, പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റിയിലേക്ക് മുന്നേറുക എന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വതന്ത്ര ചിന്തകന്റെ യുക്തിവാദിയുടെ നിലപാട്. അതല്ലാതെ നിങ്ങൾക്ക് സ്വതന്ത്രത സാധ്യല്ല. എന്താ നമ്മൾ ഈ ഒരു പോയിന്റിൽ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അപ്പൊ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, പ്രോഗ്രസ്. രണ്ടാമത്തെ പോയിന്റ് ഈക്വാളിറ്റിയെ കുറിച്ചിട്ടുള്ള, എല്ലാവരും തുല്യരാണ്, എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ബോധമുണ്ടല്ലോ. ഈ ഒരു നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. അതേസമയം വലതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? അത് അസമത്വം സ്വാഭാവികമാണ്, അത് പ്രകൃതിദത്തമാണ് എന്നുള്ള നിലപാടാണ്. അത് ഒരു ഹയറാർക്കിക്കൽ ആയിട്ടുള്ള, ഹയറാർക്കിയുള്ള ഒരു സമൂഹത്തെയാണ് വലതുപക്ഷം എപ്പോഴും മുന്നിൽ വെക്കുന്നത്. വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഈ ഹയറാർക്കിയൊക്കെ സ്വാഭാവികമായിട്ട് ഒരു സമൂഹം ഘടിപ്പിക്കപ്പെടേണ്ടത് ഹയറാർക്കിയലായിട്ടാണെന്നാണ്. അത് നിങ്ങൾ ഏത് പരമ്പരാഗതമായിട്ടുള്ള സാമൂഹ്യ ബോധത്തിന് എടുത്തു നോക്കിയാലും നമുക്ക് കാണാം. ഇപ്പൊ ജാതി വ്യവസ്ഥ നോക്കിയാൽ കാണാം, ഏത് ഇത് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോ പിന്നെ മറ്റേതൊരു ഇപ്പം ഫാസിസ്റ്റുകൾ എടുത്തു നോക്കിയ വലതുപക്ഷ ചിന്തകളിലൊക്കെ തന്നെ സമൂഹത്തിന് ഹയറാർക്കിയലായിട്ടാണ് കാണുന്നത്. ഇത് ഈ തുല്യത എന്നത് അടിസ്ഥാനപരമായിട്ട് തുല്യത ഇല്ലാതെ യുക്തി ചിന്ത സാധ്യല്ല. എന്താ അറിയോ, കാർഡ് പോപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട്,
റാഷണലിസ്റ്റിനെ നിങ്ങൾക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് അതിന്റെ ഒരു രീതി, എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ ഒരു അടിസ്ഥാന നിലപാട്? യു മേ ബി റൈറ്റ് ആൻഡ് ഐ മേ ബി റോങ്, ടുഗദർ വിത്ത് എൻ എഫർട്ട് വി മേ കം മോർ നിയർ ടു ട്രൂത്ത്. ഞാൻ പറഞ്ഞത് തെറ്റാവാം, നിങ്ങൾ പറഞ്ഞത് ശരിയാവാം, ശ്രമം, ഒരു കൂട്ടായ ശ്രമം കൊണ്ട് നമുക്ക് കുറെ കൂടി സത്യത്തിനടുത്തേക്ക് എത്താം. ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള യുക്തി ഇന്ത്യയുടെ നിലപാട്, റാഷണലിസ്റ്റിന്റെ നിലപാടിതാ. ഇത് സമത്വാടിസ്ഥാനത്തിൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യ. നിങ്ങള് നിങ്ങളുടെ സഹജീവിയെ നിങ്ങളെ പോലെ തന്നെ യുക്തി പ്രാപ്തനാണ് പ്രാപ്തയാണ് എന്ന് തിരിച്ചറിയാതെ നിങ്ങൾക്ക് യുക്തിചിന്ത സാധ്യല്ല. യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ അതൊരു യുക്തിചിന്ത എന്നതൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഒരാൾക്ക് മാത്രമേ യുക്തിചിന്ത സാധ്യല്ല, പലപ്പോഴും അസാധ്യമാണ്, പലപ്പോഴും നല്ല ഒരിക്കലും സാധ്യല്ല. അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് വാസ്തവത്തിൽ, അത് വേറൊരു വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ വ്യക്തിയും അവനെ പോലെ തന്നെ നിരീക്ഷണത്തിനും യുക്തിചിന്തക്കും പ്രാപ്തനാണ് മറ്റു ഓരോ വ്യക്തിയും എന്ന അടിസ്ഥാനപരമായ സമത്വാധിഷ്ഠിതമായ ഒരു ചിന്തയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് എന്ത് സാധ്യമല്ല, യുക്തിചിന്ത സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വലതുപക്ഷക്കാരനായി ആയിക്കൊണ്ട് അസമത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചിലർ ജന്മനാ പൂജ്യരാണ്, ചിലർ ജന്മനാ കൂടുതൽ യുക്തി പിന്നെ ചിന്തക്ക് സാധ്യതയുള്ളവനാണ്, ആണുങ്ങൾക്ക് മറ്റേ ഒരു തേങ്ങയുടെ അത്ര വലുപ്പമുള്ള തലച്ചോറാണ് പെണ്ണുങ്ങൾക്ക് മാങ്ങയുടെ അത്ര വലുപ്പമുള്ള തലച്ചോറിന് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി യുക്തിചിന്ത സാധ്യമായ സാധ്യമാണ് എന്ന ഒരു പിന്നെ സമത്വബോധത്തെ അധിഷ്ഠിതമായിട്ട് മാത്രമേ യുക്തിചിന്ത സാധ്യമാവൂ. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞതാണ് സമത്വത്തെ കുറിച്ചുള്ള ഒരു ധാരണ. ഇതാണ് സമത്വത്തെ കുറിച്ചിട്ട് ഇഗാലിറ്റേറിയൻ ഔട്ട്ലുക്ക് ആണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് വെച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു യുക്തിചിന്ത സാധ്യമാവുള്ളൂ. റെബല്ലിയുടെ മൂന്നാമത്തെ ക്രൈറ്റീരിയ പിന്നെ ഓട്ടോണമി വേഴ്സസ് ഹെട്രോണമി എന്നുള്ളതാണ്. അതിലെന്താണ് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വയം നിർണയാവകാശം എന്നുള്ളതാണ്. വ്യക്തിക്ക് ഓരോ വ്യക്തി പൗരൻ എന്നാണല്ലോ പറയാം, ഒരു ആധുനിക പൗരൻ സ്വന്തമായും സ്വതന്ത്രമായും ചിന്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി, ഇതാണ് ആധുനികതയുടെ ഒരു ആധുനിക സമൂഹങ്ങളുടെയും സ്റ്റേറ്റുകളുടെ ഒക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കേന്ദ്രബിന്ദു. അപ്പോ ഇതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെ മുൻവെക്കാതെ മുൻനിർത്താതെ നമുക്ക് എന്ത് സ്വാതന്ത്ര്യത്തെയാണ് സാധിക്കുക? ഹെട്രോണമി. വലതുപക്ഷത്തിന്റെ നിലപാടെന്താ? അത് ഹെട്രോണമിയാണ്. അവിടെ വ്യക്തിക്കൊരു പ്രാധാന്യവുമില്ല, അവിടെ പ്രാധാന്യം എന്താണ്? കൂട്ടങ്ങൾക്കാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വ്യക്തിയെ ത്യജിക്കാം, ഒരു ഗ്രാമത്തിന് വേണ്ടി ഒരു കുടുംബത്തെ ത്യജിക്കാം, ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ഗ്രാമത്തെ ത്യജിക്കാം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഹെട്രോണമിയുടേതായിട്ടുള്ള രൂപം. ഇത് മഹാഭാരതത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് പരമ്പരാഗതമായ രീതി അതാണ്, വലതുപക്ഷത്തിന്റെ രീതി അതാണ്. അതായത് വലത് വീക്ഷണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല, നിങ്ങള് പാർട്ടിയുടെ ഭാഗമാണ്, പാർട്ടിയുടെ ഒരു ഉപകരണമാണ് ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് വലതുപക്ഷം. അത് പേരെന്ത് പറഞ്ഞാലും, അല്ലെങ്കിൽ പിന്നെ എന്റെ ഗോത്രമാണ്, എന്റെ നേതാവാണ്, എന്റെ സംഘമാണ് പ്രധാനം, ഞാൻ അതിന്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന് വിചാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഒരു യുക്തി എന്തിനും സാധ്യല്ല. അവിടെ വലതുപക്ഷം മാത്രമേ സാധിക്കൂ, അത് ഹെട്രോണമിയാണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോണമി വേഴ്സസ് ഹെട്രോണമി. സാപ്പരയോടെ, ഞാൻ ആദ്യം പറഞ്ഞ വാദമാണ്, സാപ്പരയോടെ സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുക, അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള യുക്തിചിന്ത. അതല്ലാതെ യുക്തിചിന്ത സാധിക്കില്ല. ഇവിടെ കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പറയുമ്പോഴും സമൂഹത്തിൽ വ്യക്തികളാണ് ഇടപെടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോൺട്രാസ്റ്റ് ആണല്ലോ എന്നാരും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. ഏത് യുക്തിചിന്ത എന്നൊരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ് വ്യത്യസ്തമല്ലേ? തീർച്ചയായിട്ടും അല്ല. ഓട്ടോണമി ഉള്ള വ്യക്തികൾ എന്ന നിലയിൽ ഇടപെടുമ്പോഴാണ് യുക്തിചിന്ത സാധ്യമാവുന്നത്. അവിടെ വ്യക്തിക്ക് സ്വാതന്ത്ര്യമില്ലാതെ യുക്തിചിന്ത സാധ്യല്ല, ഓട്ടോണമി. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ആയോ? നാലാമത്തെ പോയിന്റ്, നാലാമത്തെ പോയിന്റ് എപ്പിസ്റ്റമിക് ആണ്. മാർക്കോ റോയ്ലി പറയുന്നത് വലതുപക്ഷത്തിന്റെ അല്ല ഇടതുപക്ഷത്തിന്റെ ഒരു എപ്പിസ്റ്റമോളജി ജ്ഞാനശാസ്ത്രം എന്താന്ന് പറഞ്ഞാൽ അത് റാഷണലിസ്റ്റിന്റെ യുക്തിചിന്തയാണ്. നിരീക്ഷണവും യുക്തിയധിഷ്ഠിതമായ ചിന്തനവും മാത്രമാണ് സാധുവായ അറിവിനുള്ള മാർഗം എന്നുള്ള നിലപാടുണ്ടല്ലോ. ഇപ്പൊ റാഷണലിസ്റ്റിന്റെ മാർഗം അത് മാത്രമാണ് സാധുവായിട്ടുള്ള അറിവിനുള്ള മാർഗം. അതല്ലാണ്ട് എന്താണ്, ബുക്കുകൾക്കും പൂർവികർക്കും മർത്യരെ ദാസരാക്കിയിടുന്ന സമ്പ്രദായം എന്ന് പറയുന്നില്ലേ, അത് വലതുപക്ഷത്തിന്റെയാണ്. അപ്പോ അവിടെ വലതുപക്ഷത്തിന്റെ നിലപാട് എപ്പോഴും ഇറാഷണലിസ്റ്റിന്റെ ആണ്. വികാരങ്ങളോട് സംവദിക്കുക,
ഇത്തരത്തില്. പിന്നെ പൂർവികരുടെ ശാസനങ്ങൾ അംഗീകരിക്കുക, മറ്റേത് അങ്ങനെയല്ല, മറ്റേത് റാഷണലിസമാണ് അതിന്റെ വഴി. റാഷണലിസം ഇല്ലാതെ റാഷണലിസം സാധിക്കുമോ? അതൊരു എന്തൊരു ചോദ്യമാണത്. അപ്പൊ നാലാമത്തെ പോയിന്റ് അതാണ്, അത് കൂടുതൽ പറയാനില്ല. കാരണം അത് ബൈ ഡെഫിനിഷൻ തന്നെ ഇടതുപക്ഷത്തിന്റെ പിന്നെ ഒരു എപ്പിസ്റ്റമോളജി റാഷണലിസമാണ്. റാഷണലിസം ഇല്ലാതെ റാഷണലിസം സാധ്യമല്ലല്ലോ. അപ്പൊ നാലാമത്തെ പോയിന്റ് ശരിയായില്ലേ? അപ്പൊ ഇങ്ങനെ നാല് പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ഇടതുപക്ഷം അല്ലാതെ, ആ അർത്ഥത്തിലാണ് ഇടതുപക്ഷം പറയുന്നത്, നിങ്ങൾ LDF വോട്ട് ചെയ്യണം, പിണറായി വിജയൻ ചിന്താവതി വിളിക്കണം എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതെയല്ല, അതല്ല വിഷയം. ഇടതുപക്ഷം എന്നതിന്റെ ഒരു അതിന്റെ ഒരു സോഷ്യോളജിക്കൽ അർത്ഥത്തിൽ ഒരു ഇടതുപക്ഷ നിലപാടിൽ നിൽക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വാതന്ത്ര്യചിന്തനാവാൻ പറ്റില്ല. അപ്പോ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്, വലതുപക്ഷ യുക്തിചിന്ത സാധ്യമാണോ? സാധ്യമല്ല. നിങ്ങൾക്ക് അത് യുക്തിചിന്ത എന്ന് വേണം നിങ്ങൾക്ക് പേരിട്ട് വിളിക്കാം, മനസ്സിലായില്ലേ? അതിപ്പം പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ ആൾക്കാർ പിന്നെ എന്താ പറയാ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്യാം. പക്ഷെ അസാധ്യമായൊരു കാര്യമാണിത്, അതാണ് എനിക്ക് അതിന്റെ ഉത്തരം. കൃത്യമാണെന്ന് അറിയില്ല, ഇതാണ് എനിക്ക് തൽക്കാലം പറയാനുള്ള ഉത്തരം. താങ്ക് യു. താങ്ക് യു.